സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. കേരളം, ബംഗാൾ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ സി പി ഐ എമ്മിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹിമാചൽ. കഴിഞ്ഞ വർഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉഗ്രൻ പ്രകടനമാണ് സി പി ഐ എം ഹിമാചലിൽ കാഴ്ചവെച്ചത്. അവിടെ ഈ വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വളരെയധികം ശക്തിയോടെ നേരിടാൻ ഒരുങ്ങുകയാണ് സി പി എം. ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സി പി ഐ എം. ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. അന്തിമ അനുമതിക്കായി പട്ടിക പോളിറ്റ് ബ്യൂറോയിലേക്ക് അയക്കുമെന്ന് സി പി ഐ എം ഹിമാചൽ പ്രദേശ് സംസ്ഥാന സെക്രട്ടറി ഓംകാർ ഷാദ് പറഞ്ഞു. വരാനിരിക്കുന്ന ഇലക്ഷനിൽ തങ്ങൾക്ക് ഗണ്യമായ വോട്ടുകളുള്ള 17 നിയമസഭാ സീറ്റുകളിൽ മത്സരിക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നതെന്ന് ഷാദ് പറഞ്ഞു. ബാക്കി സ്ഥാനാർത്ഥികളെ സെപ്റ്റംബർ 26 പ്രഖ്യാപിക്കും. ഹിമാചലിലെ ചില മണ്ഡലങ്ങളിൽ സി പി ഐ എമ്മിന് ഗണ്യമായ വോട്ടുകളുണ്ട്. എന്നിരുന്നാലും ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ പാർട്ടിക്ക് കാര്യമായ വിജയം ഹിമാചലിൽ ഇതുവരെ നേടാനായിട്ടില്ല. ബി ജെ പിയെ പരാജയപ്പെടുത്തുകയാണ് സി പി എമ്മിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാവും ഷിംല മുൻ മേയറുമായ സഞ്ജയ് ചൗഹാൻ പറഞ്ഞു. ഹിമാചൽ പ്രദേശിലെ ഏക സി പി ഐ എം എം എൽ എ രാകേഷ് സിംഗ് വീണ്ടും തിയോഗ് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. 2017 ഇലക്ഷനിൽ ബി ജെ പിയുടെ രാകേഷ് ശർമ്മയെ പരാജയപ്പെടുത്തി 24 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന നിയമസഭയിലുള്ള പ്രവേശനമായിരുന്നു രാകേഷിലൂടെ നേടിയത്. 2021 ഹിമാചൽ പ്രദേശ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിന് 28 പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് സ്ഥാനവും 30 പഞ്ചായത്തുകളിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചു. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലെ ആകെ 331 സീറ്റുകളാണ് സി പി ഐ എം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. 2016 ഇലക്ഷനേക്കാൾ 8 ഇരട്ടിയാണ് സീറ്റ് വർധന. 2016 ആകെ 42 സീറ്റിലായിരുന്നു സി പി ഐ എമ്മിന് ലഭിച്ചത്. ജില്ലാ പഞ്ചായത്തിൽ 2 സീറ്റ് ലഭിച്ചത് 12 വർദ്ധിപ്പിക്കാനും ഇടത് പാർട്ടിക്കായി. ജില്ലാ പഞ്ചായത്തിൽ 12 സീറ്റുകൾ, പഞ്ചായത്ത് സമിതിയിൽ 25 അംഗങ്ങൾ, പഞ്ചായത്ത് പ്രധാൻ അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് 28 പേർ, വൈസ് പ്രധാൻ 30 പേർ, മൊത്തം വാർഡ് മെമ്പർമാർ 242 പേർ, അങ്ങനെ ആകെ മൊത്തം 331. ഇലക്ഷന് 3 മാസങ്ങൾക്ക് മുന്നേ പാർട്ടി തയ്യാറെടുപ്പ് നടത്തിയിരുന്നുവെന്ന് ഹിമാചൽ പ്രദേശ് സംസ്ഥാന സെക്രട്ടറി ഓംകാർ ഷാദ് അന്ന് പ്രതികരിച്ചിരുന്നു. ജില്ലാ ലോക്കൽ കമ്മിറ്റികളെല്ലാം ഇലക്ഷൻ മുൻകൂട്ടി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ജനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് യുവാക്കളിൽ നിന്നും വലിയ പിന്തുണയാണ് പാർട്ടിക്ക് ലഭിച്ചത്. SFA വിദ്യാർത്ഥി പോരാട്ടങ്ങളും സി പി ഐ എമ്മിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് കരുത്തു പകർന്നിരുന്നു. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പെട്ടവരുടെ സമീപനവും പ്രവർത്തനങ്ങളും പാർട്ടിയിൽ ഹിമാചൽ പ്രദേശിലെ ജനങ്ങളുടെ വിശ്വാസം കൂട്ടി. പരിമിതികളുണ്ടായിട്ടും പാർട്ടി പ്രതിനിധികൾ ഉൾനാടുകളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. ചെറുതും വലുതുമായ വിഷയങ്ങളിൽ പാർട്ടി കൃത്യമായി ഇടപെട്ടു. കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ സി പി ഐ നടത്തിയ പ്രവർത്തനങ്ങൾ പാർട്ടി നേതാക്കളെ ജനങ്ങളിലേക്ക് അടുപ്പിച്ചു. ഗ്രാമീണ മേഖലയിൽ സി പി ഐ എമ്മിൻ്റെ വളർച്ചയ്ക്ക് ഇത് മുഖ്യ കാരണമായി. ഇത് കൃത്യമായിട്ട് തദ്ദേശ ഇലക്ഷനിൽ വോട്ടായി മാറുകയും ചെയ്തു. ഹിമാചൽ പ്രദേശിൻ്റെ 90% ജനസംഖ്യയും ഗ്രാമീണരാണ് എന്നതും സി പി ഐ എമ്മിന് വളരെയധികം നിർണായകമാണ്. തദ്ദേശ ഇലക്ഷനിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഓംകാർ ഷാദ് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്രോതസ്സുകൾ ഫലപ്രദമായും കൃത്യമായി ഉപയോഗിക്കാൻ വേണ്ടി പാർട്ടിക്ക് ശക്തമായ സാന്നിധ്യമുള്ള ഇടങ്ങളിലെ സീറ്റുകളിൽ മാത്രമേ സി പി എം മത്സരിച്ചുള്ളൂ. അതേ നീക്കം തന്നെയാണ് സി പി ഐ എം നിയമസഭാ ഇലക്ഷനും ഉപയോഗിക്കാൻ പോകുന്നത്. തന്ത്രങ്ങൾ വിജയിച്ചാൽ വടക്കേ ഇന്ത്യയിൽ സി പി ഐ എമ്മിൻ്റെ ശക്തി വളരെയധികം വർദ്ധിക്കും.